പത്തനംതിട്ട പൂങ്കാവിൽ ഇന്ധന പമ്പിലുണ്ടായ ആക്രമണത്തിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂങ്കാവ് സ്വദേശികളായ അനൂപ്, ഗിരിൻ എന്നിവരാണ് അറസ്റ്റിലായത്. മറ്റൊരു പ്രതിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, നിലവിൽ പിടിയിലായിരിക്കുന്നവർക്ക് ഈ സംഭവത്തിലുള്ള പങ്കെന്താണ്? ഇന്ധനം നിറയ്ക്കാൻ വൈകിതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പൂങ്കാവിലെ പമ്പിലെ ഉടമയെയും അതോടൊപ്പം തന്നെ നടത്തിപ്പുകാരനെയും ഒരു സംഘം ആളുകൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. ആകെ 5 പേരാണ് ഈ അക്രമത്തിൽ ഉൾപ്പെട്ടത്. അതിൽ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഗ്രാമപഞ്ചായത്തിലെ CPM മെമ്പറുടെ മകൻ കൂടിയായ ആരോമലായിരുന്നു. ഇന്ന് 2 പേരെ രാവിലെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അനൂപ്, ഗിരിൻ എന്നിങ്ങനെ 2 പേരുടെ അറസ്റ്റ് കൂടി ഉണ്ടായതോടുകൂടി ആകെ 3 പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. ഇനി മറ്റ് 2 പേർ സഹോദരങ്ങളാണ് പിടിയിലാകാനുള്ളത്. അവരും പ്രമാട സ്വദേശികളായിട്ടുള്ള പ്രതീഷ്, പ്രവീൺ എന്നിവരാണ്. ഇവർ സ്ഥലത്തുനിന്നും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. പിടിയിലായ 3 പ്രതികളെയും അല്പം മുൻപ് പ്രമാടത്തെ ഈ അക്രമമുണ്ടായ പമ്പിൽ എത്തിച്ച് തെളിവെടുത്തു. ഉണ്ടായ സംഭവങ്ങളുടെ വിശദമായ വിവരങ്ങൾ പ്രതികൾ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട്. ഈ അക്രമത്തെ തുടർന്ന് പമ്പിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വിശദമായ അന്വേഷണത്തിൻ്റെ ഫലം കൂടി നോക്കിയ ശേഷം മാത്രമേ പമ്പ് തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് നടത്തിപ്പുകാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ വൈകുന്നേരം 5 മണിക്കുണ്ടായ അക്രമ സംഭവത്തിൽ പമ്പുടമ രാജു, നടത്തിപ്പുകാരൻ ഉണ്ണികൃഷ്ണൻ അടക്കം 3 പേർക്കാണ് പരിക്കേറ്റത്. ശരി, പത്തനംതിട്ട പൂങ്കാവിൽ ഇന്ധന പമ്പിലുണ്ടായ അക്രമ സംഭവത്തെ തുടർന്ന് 2 പേർ കൂടി പിടിയിലായിരിക്കുന്നു. അഭിലാൽ വിവരങ്ങൾ നൽകിയത്.